ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ നോമ്പിൻ്റെ സമയത്ത് എടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പം ഇത് ആക്ച്വലി ഈദിൻ്റെ തലേ ദിവസമാണ്. അതായത് 28-ാമത്തെ നോമ്പിനന്ന് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈദ് നമ്മൾ വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടത്തേക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഈദിൻ്റെ പ്രിപ്പറേഷനുകളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ സുഹൂർ മുതൽ ആയിട്ടാണ്. ആക്ച്വലി ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം രാവിലെ സുഹൂറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് പഴം വാട്ടിയതാണ്. അപ്പം ഞാൻ ഇപ്രാവശ്യത്തെ നോമ്പിനല്ല, അതിനൊരു 2 മാസം മുന്നേ തന്നെ നല്ല ഡയറ്റിലായിരുന്നു ഞാനും വാജിക്ക് രണ്ടാളും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈലിന് കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴമൊക്കെ വാട്ടുമ്പം അതിൽ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല, പകരം ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് പഴമൊക്കെ വാട്ടുന്നത്. പക്ഷേ ഇതിനൊക്കെ തകർക്കുന്ന വിധത്തിലായിരുന്നു നമ്മൾ ഈദ് സെലിബ്രേഷൻ ഡയറ്റൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 28-ാം തീയതി ആയിരുന്നു ട്രാവൽ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് കംപ്ലീറ്റ് ഷോപ്പിങ്ങും അറേഞ്ച്മെൻറ്റ്സൊക്കെ ആയിട്ട് നമ്മൾ 29-ാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ നോമ്പ് ഫ്രീ നമ്മളെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് ഞാനുള്ളത്. അപ്പം രാവിലെ തന്നെ ഫസ്റ്റ് സുഹൂറൊക്കെ കഴിഞ്ഞ് നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇസുവും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്താഴമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ റെഡിയാക്കി വെക്കാണ്. കുറച്ച് ഐറ്റംസ് എന്ന് പറയുമ്പം ഫസ്റ്റ് തന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതാകുമ്പം ഫ്രൂട്ട്സൊക്കെ മക്കൾ നല്ലോണം കഴിച്ചോളും. അതെല്ലാം സെപ്പറേറ്റ് ആ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും കഴിക്കില്ല, ജസ്റ്റ് അവിടെ വെച്ചതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് കസ്റ്റർഡും മിക്സ് ആക്കിയിട്ട് ഫ്രൂട്ട് സലാഡാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫ്രൂട്ട് സലാഡാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. മെയിൻലി ആപ്പിളും പിന്നെ അനാറ് പിന്നെ 2 ടൈപ്സ് ഗ്രേപ്സൊക്കെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഡേറ്റ്സ് പിന്നെ ബനാന അതൊക്കെ ആഡ് ചെയ്യാം. അപ്പം ഇവിടെ അതൊന്നും അവർക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഇനി ഈ ഒരു ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കസ്റ്റർഡ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നോർമലി കസ്റ്റർഡ് റെഡിയാക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓണാകുന്നതിന് മുന്നേ തന്നെ 2 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡറും അതുപോലെ തന്നെ ആവശ്യത്തിലുള്ള പഞ്ചസാരയും പിന്നെ കുറച്ച് പാലൊഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കും. എന്നിട്ട് ബാക്കിയുള്ള പാലൊഴിച്ചിട്ടാണ് ഗ്യാസ് ഓൺ ചെയ്യുക. അപ്പം ഇങ്ങനെ കുറുക്കിയെടുത്തതിനാൽ നമ്മൾ കസ്റ്റർഡ് ഒട്ടും തന്നെ കട്ടിയൊന്നും പിടിക്കാണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള കസ്റ്റർഡായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. അപ്പോൾ ഈ ഒരു കസ്റ്റർഡ് പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു കസ്റ്റർഡ് കുറച്ച് തണിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്രൂട്ട്സിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫുൾ കംപ്ലീറ്റ് തണിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ചെറിയ ചൂടൊക്കെ ഉണ്ട്. അപ്പം ഇതിനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇത് സെർവ് ചെയ്യുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഗീൽ റോസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഗീയോട് കൂടി തന്നെ ഈ ഒരു ഫ്രൂട്ട് സലാഡിൽ ഒഴിച്ചു കൊടുത്തതിനാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അത് ട്രൈ ചെയ്യാത്തവരുണ്ടെന്ന് ട്രൈ ചെയ്തൊക്കെ നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ ഫ്രൂട്ട് സലാഡ്. നമ്മളിതിന് മുകളിൽ ഐസ്ക്രീം ഇട്ടിട്ടില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഫ്രൂട്ട് സലാഡൊക്കെ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജ്യൂസൊക്കെ റെഡിയാക്കി വെക്കാൻ പോവാണ്. അപ്പോൾ ഞാനിന്ന് ഇളനീറിൻ്റെ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പം ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഇഫ്താറിൻ്റെ ടൈമൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജ്യൂസ് അടിക്കുന്ന ടൈമിൽ തന്നെ കുറച്ച് ഐറ്റംസ് എയർ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സമോസയും അതുപോലെ തന്നെ നഗറ്റ്സൊക്കെയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പം അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഷെയ്ക്കൊക്കെ ചെയ്ത് ഒന്നും കൂടെ എയർ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇഫ്താറിൻ്റെ ടൈമാണ്. അപ്പോൾ അങ്ങനെ ഇഫ്താറും പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നമ്മൾ ഈദിൻ്റെ ഡ്രസ്സൊന്ന് കുറച്ച് ആൾട്രേഷൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈദ് ഇപ്രാവശ്യം ഖത്തറിലല്ല. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചെറുതായിട്ടൊന്ന് മൈലാഞ്ചിക്ക് ഇടാൻ പ്ലാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കയ്യിൽ മൈലാഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മൈലാഞ്ചി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ നെയ്ബറായിട്ടുള്ളൊരു മോളാണ്, മെഹ്റ എന്നാണ് പേര്. ആൾ അടിപൊളിയായിട്ട് വരക്കും.
അപ്പോൾ അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇല്ലതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പം നെക്സ്റ്റ് ഡേ ആയി നമ്മൾ ട്രാവൽ ചെയ്യാൻ പോവാണ്. ഒരു ഉച്ച 2 മണിക്കാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബുക്കൂതിൽ പോയിട്ട് പെട്രോളൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ റോഡ് ട്രിപ്പാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഖത്തറിന്ന് ദുബായിലേക്കാണ് പോകുന്നത് ബൈ റോഡ്. അപ്പം ലാസ്റ്റ് ടൈം നമ്മൾ ഈദിൻ്റെ സമയത്ത് ഉംറക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തുള്ള വിസ തന്നെ ഉണ്ടായിരുന്നു, സൗദി വിസയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ദുബായ് ബൈ റോഡ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഖത്തർ സൗദി ബോർഡർ എത്തിയിട്ടുണ്ട്. നമ്മളുള്ള സ്ഥലത്ത് നിന്ന് ഓൾമോസ്റ്റ് ഒരു 1.5 to 2 hours ഉള്ളിൽ തന്നെ നമ്മൾ ബോർഡർ എത്തിയിട്ടുണ്ട്. ആകെ കുറച്ച് സമയം മാത്രമേ ബോർഡറിലേക്കുള്ള ട്രാവലിംഗ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് എത്തിയിട്ടുള്ളത് ഖത്തറിൻ്റെ എമിഗ്രേഷൻ ബോർഡറിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവിടെ നിന്ന് എമിഗ്രേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് കൺട്രിയിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ആക്ച്വലി ഒരു കൊല്ലത്തിന് മുന്നേ, 2 വർഷമല്ല, 1 കൊല്ലത്തിന് മുന്നേ ഉംറക്ക് പോയത്. അപ്പൊ ആ വിസ തീർന്നതിന് മുന്നേ നമ്മൾ ദുബായിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ബൈ റോഡ് വേറൊരു കൺട്രിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഒരു വിസ എടുത്തിട്ട് ഫസ്റ്റ് ടൈം പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഫിംഗറിങ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല ടൈം എടുക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ടൈം ഉംറക്ക് പോകുന്ന ടൈമിൽ വന്നിട്ട് ഒരു 1.5 to 2 hours ഒക്കെ പോസ്റ്റ് ആയിട്ടൊക്കെയാണ് ഈ ഒരു ഫിംഗറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അന്നേരം അത് ചെയ്തതുകൊണ്ടാണ് നമ്മളിപ്പം പെട്ടെന്ന് തന്നെ പോകാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ സൗദി എൻട്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം സൗദിയിലൊരു 1.5 hours ഡ്രൈവ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ദുബായിൽ എത്തും. അപ്പം ഈ ഒരു ട്രാവലിംഗ് ഫുള്ള് നമ്മൾ ഫാസ്റ്റിങ്ങിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 5 മണിക്ക് ആവാറായിട്ടുണ്ട്, നോമ്പുറിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പുറിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ ഓൾറെഡി കാറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം സൗദി ബോർഡറൊക്കെ കഴിഞ്ഞിട്ട് ദുബായിൽ എത്താനാവുമ്പോഴാണ് ബാങ്ക് കൊടുത്തത്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ടായി, ദുബായിലെ ബാങ്കിൻ്റെ ടൈമും അതുപോലെ തന്നെ സൗദിയിലെ ബാങ്കിൻ്റെ ടൈമും പിന്നെ ഖത്തറിലെ ബാങ്കിൻ്റെ ടൈമും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി ഏത് ബാങ്കിൻ്റെ ടൈമിൽ നമ്മൾ നോമ്പ് പൊറിക്കുമെന്നുള്ളത്. അപ്പോൾ സൗദി കഴിഞ്ഞ് UAE ബോർഡർ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി ബാങ്ക് കൊടുത്തിട്ട് കുറച്ച് ടൈമായി, അപ്പോൾ നോമ്പ് പൊറിക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ UAE എമിഗ്രേഷൻ്റെ അടുത്ത് നിന്നിട്ടാണ് നോമ്പ് പൊറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോമ്പ് പൊറിക്കാൻ വേണ്ടിയിട്ടുള്ള ജ്യൂസും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ഈത്തപ്പഴമൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാറിലുള്ള ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോമ്പൊക്കെ മുറിച്ച് നമ്മളിപ്പം UAE ബോർഡർ കഴിഞ്ഞിട്ടുണ്ട്, അബുദാബിയിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. അങ്ങനെ നോമ്പുരിക്കുന്ന ടൈമൊക്കെ ആയപ്പോഴേക്ക് മക്കളൊക്കെ നല്ല ടയേർഡായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഇസ മാത്രം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ബാക്കി ഇസിയാനും ഐസനൊക്കെ നല്ല ഉറക്കിലാണ്. അങ്ങനെ നമ്മൾ അബുദാബിയിൽ എൻട്രി ആയിട്ടുണ്ട്. പക്ഷേ ഒരു ചെക്കിനും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ഇമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല കട്ടൊക്കെ വെയിറ്റിങ്ങിലാണ് അബുദാബി എയർപോർട്ടിൽ. അതിൻ്റെ ഇടയിൽ ഒരാൾ നോക്കിയാൽ എയർപോർട്ടല്ല ബോർഡർ, അതിന്റെ അടിയിൽ ഒരാള് മൈലാഞ്ചി ഖത്തർന്ന് തുടങ്ങിയാണ് ഇതുവരെ തീർന്നിട്ടാ. ഓരോരോ പാട്ടായിട്ട് നമുക്ക് സമയം കിട്ടിയിട്ട. അപ്പം അങ്ങനെ അബുദാബി ബോർഡറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു 1 hour ഡ്രൈവ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താനായിട്ടുണ്ട്. അപ്പം നമ്മൾ നദിത്താത്തയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഇപ്പോൾ ഷെയ്സായത് റോഡിലേക്ക് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തും. അപ്പം ബാക്കി അവിടെ വെച്ച് കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. നദിത്താത്തൻ്റെ വീട്ടിലെ താഴില് മീൻസ് ഫ്ലാറ്റിൻ്റെ താഴില് പാർക്കിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഫ്ലാറ്റിലേക്ക് പോവാണ്. അപ്പം മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇസ മെയിൻലി എക്സൈറ്റഡ് ആയിട്ടുള്ളത് നെച്ചുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നദിത്താത്തൻ്റെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നദിത്താത്ത നല്ല ഫുഡൊക്കെ ആക്കിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നെയ്പ്പത്തലും ബീഫ് കറിയൊക്കെ കഴിച്ച് അങ്ങനെ ഈദിൻ്റെ നൈറ്റ് ആണെന്ന് പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. പക്ഷേ ഈദായിരുന്നില്ല, ഒരു നോമ്പ് കൂടെ ഉണ്ടായിരുന്നു. 30-ാമത്തെ നോമ്പ് കൂടെ കഴിഞ്ഞിട്ടാണ് പെരുന്നാളുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നാളെ നമ്മൾ നോമ്പെടുക്കുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.